നമസ്കാരം ഗുരുപ്രിയ ടിവിയുടെ കാണാപ്പുറം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രീ നാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 16 നടക്കും 2021-26 കാലയളവിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ മാസം 16 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ശിവഗിരി ബ്രഹ്മവിദ്യാലയ ഹാളിൽ നടക്കുന്നത് 3 വോട്ടെണ്ണൽ തുടർന്ന് ഫലപ്രഖ്യാപനം നടക്കും ഇത്തവണത്തെ ധർമ്മസംഘം ട്രസ്റ്റ് തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ഭരണപക്ഷത്തിൽ നിന്നും കുറച്ച് സന്യാസിമാർ എതിർചേരിയിലേക്ക് മാറിയത് വളരെ നിർണായകമാണ് 21 പേരാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉള്ളത് ട്രസ്റ്റ് അംഗങ്ങളായ 43 സന്യാസിമാരാണ് വോട്ടർമാർ റിട്ടയർഡ് ജഡ്ജി കെ വിശ്വനാഥൻ നായരാണ് റിട്ടേണിംഗ് ഓഫീസർ ധർമ്മസംഘം ട്രസ്റ്റിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ ജനറൽ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദ ട്രഷറർ സ്വാമി ശാരദാനന്ദ എന്നിവർ മത്സരരംഗത്തുണ്ട് മുൻ ജനറൽ സെക്രട്ടറിമാരായ സ്വാമി റിദംബരാനന്ദ സ്വാമി അമയാനന്ദ ഗുരുധർമ്മ പ്രചരണ സഭാ സെക്രട്ടറി സ്വാമി സച്ചിദാനന്ദ മുൻ സെക്രട്ടറി സ്വാമി ഗുരുപ്രസാദ് സ്വാമി സൂക്ഷ്മാനന്ദ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി സ്വാമി വിശാലാനന്ദ മുൻ ട്രഷറർ സ്വാമി പരാനന്ദ ആലുവ അദ്വൈത ആശ്രമം സെക്രട്ടറി സ്വാമി ശിവസ്വരൂപാനന്ദ ചെമ്പഴന്തി ഗുരുകുലം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ ചേർത്തല വിശ്വകാജി മഠം സെക്രട്ടറി സ്വാമി അസ്പർശാനന്ദ കാഞ്ചീപുരം ശ്രീനാരായണ ആശ്രമം സെക്രട്ടറി സ്വാമി സദ്രൂപാനന്ദ സ്വാമി ആത്മപ്രസാദ് സ്വാമി ധർമ്മ ചൈതന്യ സ്വാമി നിത്യസ്വരൂപാനന്ദ സ്വാമി ബോധിതീർത്ഥ സ്വാമി ധർമാനന്ദ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി വിദ്യാനന്ദ എന്നിവരാണ് മത്സരരംഗത്തുള്ള മറ്റുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ബോർഡ് അംഗങ്ങളുടെ ആദ്യ യോഗം ഇപ്പോഴത്തെ പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ നോട്ടീസ് നൽകി വിളിച്ചു ചേർക്കും ആ യോഗത്തിലാണ് ട്രസ്റ്റിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും ഒരുപോലെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ ശിവഗിരിയിൽ നടക്കുന്നത് SNDP യോഗത്തിനും ധർമ്മവേദിക്കും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എന്തായാലും ഒക്ടോബർ 16 ഗുരു നിശ്ചയപ്രകാരം പുതിയ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും നമുക്ക് അറിയാൻ കഴിയും കാണാപ്പുറത്തിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ആകുന്നു പുതിയൊരു എപ്പിസോഡിൽ ഇനിയും കാണാം